അലൈക്കും ആലമീൻ ഇല്ലാ വ വൽ അസലാ വലൈക്കും ഹബീബി മുഹമ്മദിൻ മുത്തീൻസീൻ സുല്ലി വസം സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കുവയോട് കൂടി ഇഖ്ലാസോടുകൂടി ജീവിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസീയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ തൗഫിക്കോടു കൂടി വിശുദ്ധ ഖുർആാൻ മുപ്പത്തിമൂന്നാം അധ്യായം സുഹർത്തുല്ലഹിസാബിലെ മൂന്ന് ആയത്തുകളാണ് ഇതിനകം വിശദീകരിച്ചു കഴിഞ്ഞത് ഇൻഷാ ഇഷ നാലാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ആയത്തിൽ അള്ളാഹു സുബാനുഹല പറയുന്നത് മാ ജഅലല്ലാഹു അല്ലാഹു ആക്കി കൊടുത്തിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല ലി റജുലിൻ ഒരാൾക്കും മിൻ കൽബനി ഫി ജൗഫിഹി അവൻ്റെ ഉള്ളിൽ രണ്ട് ഹൃദയങ്ങളെ അള്ളാഹു ഉണ്ടാക്കി കൊടുത്തിട്ടില്ല മാ ജഅലല്ലാഹു അള്ളാഹു ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ലി റജുലിൻ ഒരാൾക്കും മിൻ കൽബിനി രണ്ട് ഹൃദയങ്ങളെ ഫി ജൗഫിഹി അവൻ്റെ ഉള്ളിൽ ഒരാൾക്കും അവൻ്റെ ഉള്ളിൽ രണ്ട് ഹൃദയങ്ങളെ അള്ളാഹു വെച്ചു കൊടുത്തിട്ടില്ല എന്ന് ഒരു ആമുഖം എന്നോണം അള്ളാഹു സുഹാനുഹത്തെ അല പഠിപ്പിക്കുകയാണ് ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളിലേക്കുള്ള ഒരു ആമുഖമാണ് ഈ ഭാഗം എന്താണ് ഇനി പറയാൻ പോകുന്ന കാര്യം ആക്കിയിട്ടില്ല നിങ്ങളുടെ ഭാര്യമാരെ തുലാഹിറൂന നിങ്ങൾ ലിഹാർ നടത്തുന്ന ലിഹാർ എന്ന് പറഞ്ഞാൽ മുതുകുപോലെയാക്കുക എന്നാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാഹിലീയ കാലത്ത് നിലനിന്നിരുന്ന ഒരു ദുസ്വഭാവത്തെ ഒരു ചീത്ത സമ്പ്രദായത്തെ ഇസ്ലാം കണിശമായി എതിർക്കുകയും അത് എന്താണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഏതെങ്കിലും ഒരാൾക്ക് പെട്ടെന്ന് ദേഷ്യമോ വെറുപ്പോ നേരിടുന്ന സന്ദർഭത്തിൽ തൻ്റെ ഭാര്യയോട് അന്തി അലയ്യ കലഹിരി ഉമ്മി നീ എനിക്ക് എൻ്റെ മാതാവിൻ്റെ മുതുകു പോലെയാണ് അഥവാ ഇനി മുതൽ എനിക്ക് നിന്നെ മാതാവിനെ പോലെ മാത്രമേ കാണാനാവുകയുള്ളൂ ഒരു ഭാര്യയായി എനിക്ക് നിന്നെ കാണാനാവില്ല എന്ന് പറയുന്ന പ്രയോഗത്തിനാണ് ലിഹാർ എന്ന് പറയുന്നത് വിശുദ്ധ ഖുറാൻ പറയുകയാണ് വമാ ജല അസ്വാജക്കുമുള്ള ഈ തുലാഹിറൂന മിന്നു ഉമ്മ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ ലിഹാർ നടത്തുമ്പോൾ നിങ്ങൾ നീ എനിക്ക് എന്റെ മാതാവിനെ പോലെയാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ മാതാക്കളായി മാറുന്നില്ല ഉമ്മഹാത്തിക്കും നിങ്ങളുടെ ഉമ്മമാരാക്കിയിട്ടില്ല എന്ന് അള്ളാഹു സുബഹാനുഹദ പഠിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാഹു ഒരു കാര്യം കൂടി പറഞ്ഞു വമാ ജഹല അതി അഭിനാക്കും നിങ്ങളിലേക്ക് നിങ്ങൾ ചേർത്ത് വിളിക്കുന്ന നിങ്ങളുടെ ദത്തുപുത്രന്മാരെ അവൻ നിങ്ങളുടെ പുത്രന്മാരും ആക്കിയിട്ടില്ല വമാ ജഹല അവൻ ആക്കിയിട്ടില്ല അത് നിങ്ങളുടെ ദത്തുപുത്രന്മാരെ അഭിനാഹക്കും നിങ്ങളുടെ മക്കളാക്കി അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടില്ല ലാലിക്കും ബി അഫുവാഹിക്കും അതൊക്കെ നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ പറയുന്ന വാക്ക് മാത്രമാണ് അതൊക്കെ വെറുതെ നിങ്ങൾ പറയാണ് ഒരിക്കലും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരാവുകയില്ല ഒരിക്കലും നിങ്ങളുടെ ദത്തുപുത്രന്മാർ യഥാർത്ഥ പുത്രന്മാരാവുകയില്ല വല്ലാഹു യൂൽ ഉൽ ഹക്ക് അള്ളാഹു സുബാനു ഏറ്റവും സത്യസന്ധമായ വാക്കാണ് പറയുന്നത് വഹുവി സബീൽ അവൻ നേർവഴി കാണിച്ചു തരികയും ചെയ്യുന്നു എന്നാണ് തുടർന്ന് അള്ളാഹു സുഹാൻ പഠിപ്പിക്കുന്നത് ഇതിൽ ഓരോന്നും നമുക്ക് വിശദീകരിക്കാം ഒന്നാമതായി ഒരു ആമുഖം എന്നോണം പറയുകയാണ് രണ്ട് വിപരീത അർത്ഥമുള്ള ഒന്നും ഒരി ഒരാളിലും ഒരു സമയത്തും യോജിക്കുകയില്ല എന്നാണ് മാ ജൻ അള്ളാഹുലി റജുലിൻ മിൻ മീൻ ഒരാളുടെ ഉള്ളിലും രണ്ട് ഹൃദയങ്ങളെ അള്ളാഹു വെച്ചു കൊടുത്തിട്ടില്ല ഒരേ സമയം മുക്മിനും കാഫിറും ആയി മാറാൻ സാധിക്കുകയില്ല ഒരേ ആൾ തന്നെ ഒരേ സമയം ഭാര്യയും ഉമ്മയും ഒരേ സമയം ആവുക എന്നത് ഒരിക്കലും ഉണ്ടാവുകയില്ല നിങ്ങളുടെ പുത്രന്മാർ നിങ്ങളുടെ ദത്തുപുത്രന്മാരോ നിങ്ങളുടെ ദത്തുപുത്രന്മാർ നിങ്ങളുടെ പുത്രന്മാരോ ആവുകയില്ല എന്ന് പറയാൻ വേണ്ടി അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ള പദപ്രയോഗമാണ് നിങ്ങളുടെ ഉള്ള ഒരാളുടെയും ഉള്ളിൽ അള്ളാഹു രണ്ട് ഹൃദയങ്ങളെ തന്നിട്ടില്ല എന്ന് പ്രയോഗം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ രണ്ട് വിപരീത അർത്ഥമുള്ള സ്വഭാവങ്ങൾ ഒരാളിലും ഒരു സമയം ഒത്തുചേരുകയില്ല എന്നും ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അതായത് ഒരു വിഷയത്തിൽ വിപരീതമായ രണ്ട് അഭിപ്രായങ്ങൾ ഒരാളിൽ ഒരേ സമയം ഉണ്ടായിക്കൂടാ എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് അങ്ങനെയുള്ള രണ്ട് സമീപനങ്ങൾ ഒരേ വിഷയത്തിൽ കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇരുമുഖ നയമുള്ള ിയായിട്ടാണ് അവരെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് നബി നബിസുല്ലാഹു അലി വസ്ല്ലം അത്തരക്കാർക്ക് കനത്ത താക്കീതെന്നോണം പഠിപ്പിക്കുന്നത് നോക്കൂ നബി പറഞ്ഞു അല്ലാഹുവിന്റെ അടുക്കൽ അന്ത്യനാളിൽ ഏറ്റവും മോശക്കാരനായ മനുഷ്യനായി നിനക്ക് കാണാം ി ഇരുമുഖമുള്ള ആളുകളെ ഇരുമുഖ നയമുള്ള ആളുകളെ പ്രവാചകൻ തന്നെ അത് വിശദീകരിച്ചു തന്നു അല്ലെഹിൻ ഒരാളുടെ അടുക്കൽ ഒരു വിഭാഗത്തിന്റെ അടുത്തെത്തുമ്പോൾ ഒരു മുഖം കാണിക്കുകയും അതിൻ്റെ വിപരീതമായ മുഖം മറ്റൊരു വിഭാഗത്തിൻ്റെ അടുത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അത് രണ്ട് മൂന്ന് രീതിയിൽ ഒരു സംഭവിക്കാൻ സാധ്യതയുണ്ട് എല്ലാവരുടെയും തൃപ്തി നേടാൻ വേണ്ടി അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ മാത്രം പറയുകയും അവരുടെ ശത്രുക്കൾ എന്ന് തോന്നുന്ന ആളുകളുടെ ന്യൂനതയും കുറവുകളും പർവ്വതീകരിച്ച് ഇയാളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും എന്നാൽ നേരെ അപ്പുറത്ത് ചെല്ലുമ്പോൾ ഇവരുടെ ന്യൂനത പറഞ്ഞുകൊണ്ട് അവരുടെ തൃപ്തി നേടാൻ വേണ്ടി അവരെക്കുറിച്ച് പുകഴ്ത്തി പറയുന്ന രൂപം ഇത്തരം അവസ്ഥയെക്കുറിച്ചാണ് നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞത് ഷെറുന്യാസിയോ മെൽക്കിയാമ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശക്കാരായിരിക്കും അവരെന്ന് റസുൽ കരീം സല്ലല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഒരാളുടെ ഉള്ളിലും രണ്ട് ഹൃദയങ്ങളെ വെച്ച് തന്നിട്ടില്ല എന്നതിൽ നിന്ന് നമുക്ക് ഒരേ വേളയിൽ രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ ചിന്തിക്കാനുള്ള കഴിവില്ല എന്നും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല രണ്ടും ഒരുപോലെ ശ്രദ്ധിക്കുക എന്നത് മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല എന്നാണ് ഈ ആയത്തിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ വിപരീതാർത്ഥമുള്ള രണ്ട് കാര്യങ്ങൾ ഒരാളിൽ ഒരേ സമയം ഒത്തു വരാൻ പാടില്ല എന്നതിനു വേണ്ടി അള്ളാഹുസ് പറഞ്ഞതാണ് ഒരാളുടെയും ഉള്ളിൽ അള്ളാഹു രണ്ട് ഹൃദയം ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് എന്നിട്ട് അള്ളാഹുസ് പഠിപ്പിക്കുന്ന കാര്യം എന്താണ് വമാജഅല അസുവാജക്കും നിങ്ങളുടെ ഭാര്യമാരെ അള്ളാഹു ആക്കി തന്നിട്ടില്ല ഭാര്യമാരെ ലിഹാർ നടത്തുന്ന എനിക്ക് നീ ഇനി മുതൽ എൻ്റെ ഉമ്മയെപ്പോലെയാണ് എന്ന് ഭാര്യയോട് നിങ്ങൾ പറഞ്ഞാലും ഒരിക്കലും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരായി മാറുന്നില്ല ഒരിക്കലും അത് സംഭവിക്കുന്നില്ല എന്ന് അള്ളാഹു സുബഹാനുഅാല പഠിപ്പിക്കുകയാണ് മാത്രവുമല്ല ലിഹാർ എന്നത് അൻത്തി അലയക്ക ലഹിരി ഉമ്മി നീ എനിക്ക് എൻ്റെ ഉമ്മയുടെ മുതുകു പോലെയാണ് എന്നു പറയുക എന്നത് വലിയ പാപമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഈ കാര്യം നമ്മെ അറിയിക്കുന്നുണ്ട് വിശുദ്ധ ഖുർഹാനിൻ്റെ അമ്പത്തി എട്ടാം അധ്യായം സൂറത്തുൽ മുജാദ്ലിയിലെ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ പറഞ്ഞത് എന്താണ് നിങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുടെ ഭാര്യമാരെ മാതാക്കൾക്ക് തുല്യമായി പ്രഖ്യാപിക്കുന്ന ആളുകൾ അബദ്ധമാണ് ചെയ്യുന്നത് മാഹുന്ന ഉമ്മിം അവർ അഥവാ ഭാര്യമാർ അവരുടെ മാതാക്കളല്ല നിങ്ങളെ പ്രസവിച്ച സ്ത്രീകൾ അവർ മാത്രമാണ് നിങ്ങളുടെ മാതാക്കൾ ഉമ്മമാർ എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ പഠിപ്പിച്ചു എന്നിട്ട് അള്ളാഹു സൂറത്തുൽ മുജാദലിയിലെ ആ ആയത്തിൽ പറഞ്ഞത് തീർച്ചയായും അവർ നിഷിദ്ധമായ വാക്കും അസത്യവുമാണ് പറയുന്നത് അപ്പോൾ നിഹാർ നടത്തുക എന്നത് നിഷിദ്ധമാണ് അസത്യമാണ് അതാണ് ഖുർആൻ പറഞ്ഞത് അള്ളാഹു സുബഹാനുഹത്ത നമ്മെ അറിയിച്ചത് വസൂരൻ അത് വളരെ നിഷിദ്ധമായ ഒരു വാക്കാണ് അസത്യമായ ഒരു വാചകമാണ് എന്ന് അള്ളാഹു പറഞ്ഞു സഹോദരങ്ങളെ അതുപോലെ തന്നെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു സുബഹാനുഹുത്താല അതിന് കഫാറത്ത് കൊടുക്കേണ്ടതുണ്ട് എന്ന് ആ തെറ്റ് ചെയ്തു പോയ ആളുകൾ പ്രായച്ചിത്തം ചെയ്യേണ്ടതുണ്ട് എന്നും നമ്മെ അറിയിക്കുന്നുണ്ട് അഥവാ തങ്ങളുടെ ഭാര്യമാരെ ഉമ്മമാരെ പോലെയാണ് എന്ന് പറഞ്ഞു മാറ്റി നിർത്തുകയും പിന്നീട് ഭാര്യമാരായി സ്വീകരിക്കുകയും ചെയ്യണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കഫാറത്ത് പ്രായശ്ചിത്തം നൽകേണ്ടതുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ അമ്പത്തി എട്ടാം അധ്യായത്തിലെ തന്നെ മൂന്നാമത്തെ ആയത്തിൽ വല്ലദീന യഹൂദൂന തങ്ങളുടെ ഭാര്യമാരെ മാതാക്കൾക്ക് തുല്യമായി പ്രഖ്യാപിക്കുകയും പിന്നീട് തങ്ങൾ പറഞ്ഞതിൽ നിന്ന് മടങ്ങുകയും ചെയ്യുന്ന ആളുകൾ അവർ പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പായി ഒരു അടിമയെ മോചിപ്പിക്കേണ്ടതാണ് അവർ പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പ് ഒരു അടിമയെ മോചിപ്പിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് സാധ്യമല്ലേ രണ്ടു മാസം തുടർച്ചയായി നോമ്പെടുക്കണമെന്നും അല്ലെങ്കിൽ അറുപത് സാധുക്കൾക്ക് ഭക്ഷണം നൽകണമെന്നും റസൂലി സാഹു അലഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നോക്കൂ തൊട്ടടുത്ത ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നത് ഇനി വല്ലവനും അടിമയെ മോചിപ്പിക്കാൻ കഴിയാത്ത പക്ഷം അവർ പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പായി തുടർച്ചയായി രണ്ടു മാസക്കാലം നോം അനുഷ്ഠിക്കേണ്ടതാണ് രണ്ടു മാസം തുടർച്ചയായി അവർ നോമ്പെടുക്കേണ്ടതാണ് അതിനും സാധ്യമല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു അതിനും അറുപത് അഗതികൾക്ക് ആഹാരം നൽകേണ്ടതാണ് ഇതൊക്കെ വെച്ചിട്ടുള്ള വിധികളാണ് നിയമങ്ങളാണ് അവൻ്റെ ദൂതനിലും നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയാണ് ഈ നിയമങ്ങൾ അത് അള്ളാഹുവിന്റെ പരിധികളാണ് അലീം സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയാണ് അള്ളാഹു സുബാന ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് അപ്പോൾ ലിഹാർ നടത്തുക എന്നത് മാതാക്കളെ പോലെയാണ് ഭാര്യമാർ എന്ന് പറയുക എന്നത് പാപമായി ഇസ്ലാം കാണുകയും അത് വലിയ ദുരാരോപണമാണ് എന്നും ചീത്ത വാക്കുകളാണ് എന്നും നിഷിദ്ധമാണ് എന്നും നമ്മെ പഠിപ്പിക്കുകയും അതോടൊപ്പം അങ്ങനെ ചെയ്യുന്നവർ പിന്നീട് അവരുടെ ഭാര്യമാരെ പ്രാപിക്കുന്നുവെങ്കിൽ അതിനു മുമ്പായി ഒന്നുകിൽ ഒരു അടിമയെ മോചിപ്പിക്കണമെന്നും സാധ്യമല്ലെങ്കിൽ രണ്ടു മാസം തുടർച്ചയായി നോമ്പെടുക്കണമെന്നും അതിനും സാധ്യമാകാതെ വന്നാൽ അറുപത് സാധുക്കൾക്ക് ഭക്ഷണം നൽകണമെന്നും വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന സൂറത്തുൽ ഹിസാബിലെ നാലാമത്തെ ആയത്ത് അള്ളാഹു സുബഹാനുഹത്തൻ ആല ഈ കാര്യം പറഞ്ഞതിന് ഉടനെ പറഞ്ഞത് എന്താണ് ലാലിക്കും കൗലുക്കും അതൊക്കെ നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ പറയുന്ന വാക്ക് മാത്രമാകുന്നു അഥവാ ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അത് തെറ്റാണ് എന്ന് മാത്രമല്ല അതുകൊണ്ട് മാത്രം ഭാര്യമാർ ഉമ്മമാരാവുകയില്ല അതുകൊണ്ട് മാത്രം ദത്തുപുത്രന്മാർ യഥാർത്ഥ യഥാർത്ഥ പുത്രന്മാർ ആയിത്തീരുകയില്ല എന്ന് ഈ ആയത്ത് തുടർന്ന് അള്ളാഹു സുബാനുഹത്തൻ ആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അതാണ് നൂറ് ശതമാനം സത്യസന്ധമായ കൃത്യമായ വിവരണം അതാണ് അള്ളാഹു പറഞ്ഞത്യുന്നത് അവൻ നേർവഴി കാണിച്ചു തരുന്നവനാണ് യഥാർത്ഥ മാർഗത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നവനാണ് അള്ളാഹു എന്നാണ് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സഹോദരങ്ങൾ ഈ ഒരു ആയത്തിൽ നാലാമത്തെ ഈ ഒരു ആയത്തിൽ മാത്രമായി നമുക്ക് പഠിക്കാനുള്ള കുറേ പാഠങ്ങളുണ്ട് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് തന്നു ഒന്ന് വിശുദ്ധ ഖുറാൻ കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി തെളിവ് കൊണ്ടുവരുന്ന നല്ല രീതി ഈ ആയത്തിലുണ്ട് എന്നാണ് ആദ്യം ചില കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരാളുടെയും ഉള്ളിൽ രണ്ട് ഹൃദയമില്ല എന്ന നല്ലൊരു തത്വം പഠിപ്പിച്ചിട്ടാണ് പിന്നീട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ അവതരിപ്പിക്കാനും പഠിപ്പിക്കാനും തെളിവ് കൊണ്ടുവരുന്ന നല്ല രീതി ഈ ആയത്തിലുണ്ട് എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ലിഹാർ ചെയ്യാൻ പാടില്ല എന്നും ലിഹാർ ചെയ്താലും ഭാര്യ ഉമ്മയാകില്ല എന്നും പോറ്റുമക്കളെ സ്വന്തം മക്കളെപ്പോലെ വിളിക്കരുത് എന്നും അങ്ങനെ വിളിച്ചാൽ തന്നെയും പോറ്റുമക്കൾ സ്വന്തം മക്കളാവുകയില്ല എന്നും ഈ ആയത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അള്ളാഹു സുഹാനുഹു അവൻ്റെ വാക്കുകൾ തെറ്റുകയില്ല ഹക്കാണ് സത്യമാണ് അവയെല്ലാം എന്നും അള്ളാഹുവാണ് ഹിതായത്ത് നൽകുന്നവൻ അവ അള്ളാഹു സുബെഹാനുഅലയെക്കുറിച്ച് സബീൽ അവൻ യഥാർത്ഥ മാർഗത്തിലേക്ക് കൃത്യമായ സത്യസന്ധമായ നേർവഴിയിലേക്ക് മനുഷ്യനെ നയിക്കുന്നവനാണ് അഥവാ അള്ളാഹുവിന് അൽ ഹാദി എന്നൊരു നാമം തന്നെയുണ്ട് എന്നും ഈ ആയത്ത് നമുക്ക് പഠി പഠിപ്പിച്ച് തരുന്നുണ്ട് ഇൻഷാള്ളാ ഇനി ദത്തുപുത്രന്മാരെ പിന്നെ എങ്ങനെയാണ് വിളിക്കേണ്ടത് എന്നും അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങളുമൊക്കെ ഇൻഷാള്ളാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം അള്ളാഹുസ്ബാൻ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാനുള്ള തൗഫ്യത്ത് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ